നമസ്കാരം. പ്രത്യാശയുടെ നിറവിൽ ഇന്ന് ഈസ്റ്റർ. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണകൾ ഉയർത്തിയാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. 51 ദിവസത്തെ നോമ്പാചരണത്തിന്റെ വിശുദ്ധിയോടെയാണ് സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും തിരുനാളായ ഈസ്റ്റർ വിശ്വാസികൾ ആഘോഷിക്കുന്നത്. ദാരിദ്ര്യത്തിൻ്റെയും അവശതയുടെയും അടിച്ചമർത്തലിൻ്റെയും ഇരയായി കഷ്ടത അനുഭവിക്കുന്ന മാനവ സമൂഹത്തിന് പ്രത്യാശയുടെയും നവജീവിതത്തിൻ്റെയും ഉൾവിളികളുടെ ഉത്സവമാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നെങ്കിലും കൊറോണ വൈറസ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശ്വാസികളെ ഉൾപ്പെടുത്താതെയായിരുന്നു പ്രാർത്ഥന. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ആഘോഷം. ഈ വിഷമവേളയിൽ പോലും വിശ്വാസികൾ അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വേദനകൾ മറച്ചുവെച്ച് സന്തോഷത്തോടെ ഈസ്റ്ററിനെ വരവേറ്റു. എന്നാൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങൾ ലൈവ് സ്ട്രീമിംഗ് ഏർപ്പെടുത്തിയിരുന്നു. കൊറോണ മഹാമാരി പടർത്തുന്ന ഇരുട്ടിൽ ഈസ്റ്റർ പ്രത്യാശയുടെ സന്ദേശം നൽകുമെന്ന് മാർപ്പാപ്പ ഈസ്റ്റർ ദിന സന്ദേശം നൽകി. ഭയത്തിന് കീഴടങ്ങരുതെന്നും മരണത്തിന്റെ നാളുകളിൽ വിശ്വാസികൾ പ്രത്യാശയുടെ സന്ദേശവാഹകരാകണമെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കും ഞങ്ങളുടെയും ഈസ്റ്റർ ദിനാശംസകൾ നേരുന്നു. നന്ദി. നമസ്കാരം.